പാലക്കുഴി എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പാലക്കുഴിയിൽ വെള്ളച്ചാട്ടത്തിന് മുകളിലായി 1.5 കിലോമീറ്ററോളം ദൂരത്തായിട്ട് നമ്മളിപ്പം നിൽക്കുന്നത്. പിന്നെ കൂടുതലും നമുക്ക് കാണാനായിട്ട് നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാം. കൂടുതൽ ടൈം ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല, കാരണം ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഒരുപാട് പ്രൊട്ടക്ഷനിലാണ്. അവർ വളരെ ഒരു ഉത്കണ്ഠയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ പ്രദേശത്തുള്ളവർ. നമുക്കിനി അടുത്ത് നന്നങ്ങാടികൾ എന്താണെന്ന് കാണാൻ പോവാം. ആ കാണുന്നതാണ് ഒരു നന്നങ്ങാടിയുടെ ശില. അവിടെയാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പരന്ന കല്ല് വെച്ചതിന് ശേഷം അടിയിൽ 3 കല്ലുകൾ കുത്തി നിർത്തിയാണ് ഈ കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അതിൻ്റെ കൂടുതലായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ ചെല്ലാം. ഒരു മനുഷ്യൻ്റെ ശരാശരി പ്രായം കഴിഞ്ഞിട്ടും മരിക്കാതിരിക്കുന്ന വ്യക്തികളെ ഈ കല്ലറകളിൽ കൊണ്ടുവയ്ക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം വെച്ചതിന് ശേഷം ബന്ധുജനങ്ങൾ ബന്ധുക്കാർ മടങ്ങിപ്പോവുകയും പിന്നീട് ആ ബന്ധുക്കാരും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ആ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കഴിക്കാനില്ലാതെ വിശന്ന് മരിക്കുന്ന ദയനീയാവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം വിശ്വാസങ്ങൾ നിലവിലുണ്ടെങ്കിലും പുരാവസ്തു ഗവേഷകരുടെ നിഗമനത്തിൽ മരിച്ചുപോയ വ്യക്തികളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന കല്ലറകളായിട്ടാണ് നന്നങ്ങാടികൾ കണക്കാക്കപ്പെടുന്നത്.